പേര് അഞ്ജു. ഞാൻ 4 വർഷമായിട്ട് RCG ചീഫ് ട്രെയിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ എന്തോ ഈ RCG സൂര്യ എന്ന ഈ സ്ഥാപനത്തിൽ ഇന്നേക്ക് 2.5 വർഷമായിട്ട് ഞാൻ ഇൻസ്ട്രക്ടറാണ്, അസിസ്റ്റന്റ് ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഐ ആം അജീഷ്. I work as a senior accessibility specialist with IBM India. I am a person with light perception. എൻ്റെ പേര് ജെറിൻ. ഞാൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെറ്റിനൈറ്റിസ് പിഗ്മെൻ്റോസ് എന്നുള്ള അസുഖം കാരണം എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഐ എം മിൽഹി അന്ന. ഐ കം ഫ്രോം അസാം. എൻ്റെ പേര് ജുമാനി രാകേഷ്. ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യ പാലക്കാട് മെയിൻ ബ്രാഞ്ചിൽ ക്ലർക്കായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജോജി ആൻ്റണി പൈനാടത്ത്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി സ്വദേശിയാണ്. എൻ്റെ മകൻ ജസ്വിൻ പി ജോജി RCG സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് സീത. ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. സജോഷിൻ്റെ ചിറ്റയാണ്. കാഴ്ചയില്ലായ്മേനെ അങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് RCG കുറിച്ച് കേട്ടത്. അങ്ങനെ അവിടെ ചെന്ന് എങ്ങനെ മുന്നോട്ട് പഠിക്കാമെന്നും ജോലി നേടാമെന്നുള്ളതെല്ലാം അസിസ്റ്റീവ് എയ്ഡുകളും കുറേ മൊബിലിറ്റി ടെക്നിക്സും അവിടെ നിന്ന് പഠിച്ചു. അതിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടു. ഇവിടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ ട്രെയിനിങ്, ഇംഗ്ലീഷ്, മൊബിലിറ്റി, വൈക്കിന് ഉപയോഗിച്ചുകൊണ്ടുള്ള എങ്ങനെ വൈക്കിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്കിൽസ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ശരിക്കും സ്ക്രീൻ റീഡേഴ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. സ്ക്രീൻ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ TTS എന്ന ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്, ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ടെക്നോളജി. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലുള്ള വിഷ്വൽ ഔട്ട്പുട്ടിനെ ഓഡിയോ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ കണ്ടുപയോഗിക്കുന്നതിന് പകരം അത് കേട്ടാണ് എന്നെ പോലെ കാഴ്ച പരിമിതി ഉള്ളവർ കമ്പ്യൂട്ടറും മൊബൈലുകളും ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ്. കമ്പ്യൂട്ടർ ജോസ് എന്ന സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നത്. അതിന് എനിക്ക് സഹായകരമായതും എനിക്ക് നന്ദി പറയാനുള്ളതും RCG. കാരണം RCG ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എനിക്ക് കൂടുതലായിട്ടും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഏതാണ്ട് 90% അല്ലെങ്കിൽ 85% കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങളും ഒരു വിഷ്വലി ഇമ്പെയർഡിന് ആക്സസ് ചെയ്യാൻ പറ്റും. വീഡിയോ അല്ലെങ്കിൽ പിക്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നുള്ളൂ എന്നത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളൂ. ബാക്കി നോക്കിയാൽ 85%ത്തിലധികം കാര്യങ്ങളും ഒരു വിഷ്വലി ഇമ്പെയർഡിന് ഈ NVDA അല്ലെങ്കിൽ ജോസ് നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് അല്ലെങ്കിൽ ജോസ് ജോബ് ആക്സസ് വിത്ത് സ്പീച്ച് എന്നീ രണ്ട് സോഫ്റ്റ്വെയറുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ വഴി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. ഐ ഹാവ് എ വിഷ്വൽ ഡിസബിലിറ്റി, ഐ കനോട്ട് സീ ദിസ് ലാപ്ടോപ്പ് സ്ക്രീൻ. ഹിയർ ഐ യൂസ് മൈ അതർ സെൻസ് കാൾ ഹിയറിംഗ് ആൻഡ് ഐ ലിസൺ ടു ദ സ്ക്രീൻ ആൻഡ് യൂസ് നോ യൂസ് ദ കമ്പ്യൂട്ടർ ആൻഡ് ഗിവ് ദ പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു മൈ കൊളീഗ് ഓർ മോർ ദാൻ ദറ്റ് മൈ കൊളീഗ്. സോ എൻഡ് ഓഫ് ദ ഡേ ദ വർക്ക് ഔട്ട് ഡൺ, ദ ഫങ്ഷൻ ഇസ് നോട്ട് ഗെറ്റിംഗ് നോ സ്റ്റോപ്ഡ് and I may use the different solutions that could be probably an inspiration for others too. Now I am learning here about computer skills and like mobility skills, orientation and extra language English also I am learning here. Computer nu porame avade enki padikkan kaniyathu English mobility skill ability thodangiya vishayangalaanu. അതും എനിക്ക് ഒരുപാട് ജോലിയിൽ നിന്നും ഗുണം ചെയ്യുന്നുണ്ട്. അതിലെടുത്തു പറയാനുള്ളത് മൊബിലിറ്റി തന്നെയാണ്. കാരണം ദിവസവും 3 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ പോയി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷ്വലി ഇമ്പേർഡ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വിഷ്വലി ഇമ്പേർഡ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊബിലിറ്റി. അപ്പോൾ മൊബിലിറ്റിയിൽ ഇപ്പം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുക, അവരുടെ മൊത്തത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ ബിഹേവിയർ, ഡ്രസ് കോഡ്, അവരുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം മൊബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഇപ്പോൾ കെയിൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ കെയിൻ ഉപയോഗിച്ച് നമുക്ക് ടച്ച് ആൻഡ് ടാപ്പ്, സ്ലൈഡ്, ഡ്രാഗ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മൊബിലിറ്റി ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതിനെങ്ങനെ കെയിൻ യൂസ് ചെയ്യണം, എന്തൊക്കെ സിംബൽസ് നമ്മൾ കാണിക്കണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം ക്രോസ് ചെയ്യുന്നതിനും, ഇതെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ വന്നതിന് ശേഷം അവൻ ഭയങ്കര ടെൻഷനായിരുന്നു ഇവിടെ വരാനൊക്കെ. കാരണം പുള്ളി ഒറ്റയ്ക്കെല്ലാം ചെയ്യാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ വീട് മാത്രമേ അവനെല്ലാം കാണാനും അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരാളുടെ സഹായമില്ലാതെ ചെയ്യാനൊക്കെ നല്ല മെനക്കെട്ടിയാണ് എല്ലായിടത്തും പോകാം. പക്ഷെ ഞങ്ങൾക്ക് അതൊരു ടെൻഷനായിരുന്നു.
പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ കൂടെയാണ് എല്ലായിടത്തും പോകുമ്പോഴൊക്കെ അവൻ്റെ കൂടെയാണ് അവൻ കൂടുതൽ ഇതാവണത്. പിന്നെ ഞങ്ങളൊന്നും അത് അറിയിക്കാറേ ഇല്ല അവനെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വളരെയേറെ മാറ്റങ്ങളുണ്ട്. പുള്ളിക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്. പിന്നെ എന്തും എവിടെയും പോകാനൊരു കൂടെ പോകാനായിട്ട് ഒറ്റയ്ക്ക് പോവാം, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി ഫാർ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. മൊബിലിറ്റി ആണെങ്കിലും ഇപ്പോൾ ഈ ക്യാമ്പസിൽ നിന്നും തനിച്ച് പുരട്ടി വരെ വരാനുള്ള കേപ്പബിലിറ്റി ആയിട്ടുണ്ട്. ഇവിടെ ഇവിടുത്തെ സാറുമാരും ടീച്ചേഴ്സും ഒക്കെ നല്ല ട്രെയിനിങ് ആണ് അവന് കൊടുക്കുന്നത്. നല്ല നല്ല ഇതായിട്ട് അവനാണ്. കാരണം ആളുടെ ജീവിത രീതി തന്നെ മാറി ഇവിടെ വന്നപ്പോൾ. ഡ്രസ്സിങ്ങിലാണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ആൾ നല്ല പക്കയാണ്. ബാംഗ്ലൂരുള്ള എനേബിൾ ഇന്ത്യ എന്ന സ്ഥാപനവുമായിട്ട് യോജിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. അവരാണ് നമുക്ക് എല്ലാ കോഴ്സ് മെറ്റീരിയൽസും തരുന്നതും അവരുടെ എക്സാം ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതും നമ്മുടെ എക്സാം മോണിറ്റർ ചെയ്യുന്നതും എല്ലാം ബാംഗ്ലൂരിലുള്ള എനേബിൾ ഇന്ത്യ എന്ന ഒരു സ്ഥാപനമാണ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വൈ കാൻ്റ് വി ഹയർ ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി? As far as from my experience, if a person have right qualification and skill sets, we should not say no to him or her. And a person with a disability gets the right solutions, he can also equally work as like a normal person. ഈ സൂര്യ പ്രോജക്റ്റിലെ ഭാഗമായ ഒരു 80% കുട്ടികളും ഇന്ന് വിവിധ പബ്ലിക് പ്രൈവറ്റ് സെക്ടറുകളിൽ പ്ലേസ്ഡ് ആണ്. ഞാനും RCG SURYA സ്റ്റുഡൻ്റ് തന്നെയായിരുന്നു. ഇവിടെ 6 ട്രെയിനിങ് എടുത്ത ശേഷമാണ് എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ അനന്ത സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റിയത്. കാഴ്ചയിടയിൽ വെച്ച് നഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് RCG പോലെയുള്ള സൈൻ ബോർഡ്സ് ഇനിയും അത്യാവശ്യമാണ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വൈ കാൻ്റ് വി ഹയർ ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി? ഐ ബിലീവ് ഇഫ് വി ഗോട്ട് ദ റൈറ്റ് സൊല്യൂഷൻ ആൻഡ് the process, even the person with the disability can give equal or more productivity than a normal person. I mean the person who does not have any challenge. എൻ്റെ കാഴ്ച പരിമിതിയെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചത് മെയിനായിട്ട് നമ്മുടെ എറണാകുളം ഇൻഫോ പാർക്കിലുള്ള RCG, പിന്നെ ബാംഗ്ലൂരിലുള്ള എനേബിൾ ഇന്ത്യ, പിന്നെ മറ്റ് പല സുഹൃത്തുക്കളും. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്നെ എൻകറേജ് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, വിഷ്വൽ ഇമ്പയർ കമ്മ്യൂണിറ്റിയുടെ അകത്തും അല്ലാതെ പുറത്തും. ഒരാളെ എല്ലാം ഒരാൾക്കും പഠിപ്പിക്കാൻ കഴിയില്ല. ഇനിഷ്യേറ്റീവ്സ് എടുക്കാനും ബാക്കി സെൽഫ് എക്സ്പ്ലോറേഷനുമാണ് എപ്പോഴും മുന്നോട്ടുള്ളത്.